എൻ്റെ പേര് ത്രേസ്യ ജോർജ്. എൻ്റെ വീട് കോട്ടപ്പടിയാണ്. അവിടെ റോക്കി ജോസഫിൻ്റെയും കത്രീനയുടെയും മകളാണ് ഞാൻ. ഞങ്ങളുടെ ഇടവക കോട്ടപ്പടി പള്ളിയാണ്. ഞങ്ങൾ 7 മക്കളുണ്ട്. 2 പെൺകുട്ടികളും 5 ആൺകുട്ടികളും. ഇപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പല സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നുണ്ട്. ആങ്ങളാരെ അവിടെ ഇനി ആരുമില്ല. നാത്തുമാരുണ്ട്, ഒരു താവിടെ ഉണ്ട്. ഞങ്ങൾ മരിച്ചു, 3 ആളും മരിച്ചു. കല്യാണം കഴിഞ്ഞ് പൂനമിച്ച് ഇടവകയിലേക്ക് വന്നു. ഇവിടെ 6 മക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂത്തത് എന്നെ കല്യാണം ചെയ്ത് മൂത്ത ആളാണ്. ജോർജ് എന്നൊരു പേര്. ചാവക്കാട് കോടതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ താഴെയുള്ളവർ ഒക്കെ അന്ന് പഠിക്കുകയാണ്. പിന്നെ കുറച്ചു കാലം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 64 കൊല്ലമായിട്ടുണ്ട്. അമ്മ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അമ്മ മരിച്ചു. അപ്പൻ കുറേ വൈകിട്ട് അപ്പം മരിച്ചു. ഇപ്പോൾ ഭർത്താവ് മരിച്ചു 5 കൊല്ലമായിട്ട്. 4 മക്കളുണ്ട്, 2 ആണും 2 പെണ്ണും. മൂത്തമ്മ കൈപ്പറമ്പിൽ മരുന്ന് കട, 2ാമത്തമ്മ ഗൾഫിൽ, 2ാമത്തെ മകള് എൽത്തുരുത്ത് കോളേജിൽ ലെക്ചർ റിട്ടയർ ചെയ്തു. പിന്നെ 2ാമത്തെ മകള് നെല്ലുവായിൽ ബിസിനസ്സായിട്ട് കഴിയണു. വീട്ടിലത്തെ എല്ലാവർക്കും നോയമ്പാണ്, എല്ലാവരും എടുക്കാറുണ്ട്. കുരിശിൻ്റെ വഴി കുരിശുപള്ളിയിൽ ഞങ്ങൾ കൂടാൻ പോകും. പള്ളിയിലേക്ക് പോകാത്താനും കുരിശുപള്ളിയിലേക്ക് പോകും, അവിടെ കൂടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇൻ്റീരിയർ ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുള്ള വീടാണ്. അത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ എങ്ങനെയത് ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ അമ്മ ഈ ഇൻ്റീരിയർ ഉണ്ടാക്കാൻ കാണിച്ചു തന്നു, അങ്ങനെ പഠിച്ചു. 50 നോമ്പിൻ്റെ പകുതി ആകുമ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇൻ്റീരിയർ. അപ്പം അതാണ് ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. ആദ്യമായി അരിപ്പൊടി എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉഴുന്നരച്ചത്, ഉപ്പ്, പിന്നെ നാളികേരം, നല്ല ജീരകം, വെളുത്തുള്ളി, ഇതൊക്കെ ചതച്ച് നല്ലപോലെ അരിയാതെ പകുതി അരച്ചിട്ട് ചേർക്കുക. ആദ്യമായി മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പ് അതിൽ ചേർക്കാനായിട്ട്. ഇന്നും പരിപ്പ് അരച്ചിട്ട് പൊടി ചേർക്കണം. കുരുമുളക് പൊടിച്ചിട്ട് അടി അത് ചേർക്കണം. വെളുത്തുള്ളി, നല്ല ജീരകം, നാളികേരം അരയ്ക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് അരിപ്പൊടി ചേർക്കണം. നാളികേരം ഇത് ഒരുമിച്ച് അരയ്ക്കുക. അധികം അറിയാൻ പാടില്ല, കുറച്ച് അരച്ചിട്ട് അരിപ്പൊടി ചേർക്കുക, മാവിൽ ചേർക്കുക. ഈ മാവിൽ വെള്ളമൊഴിച്ചിട്ട് കലക്കി വയ്ക്കുക. അതിനുശേഷം കലക്കിയ മാവിലേക്ക് നാളികേരം വറുത്ത് വറുത്തതും വേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കുക. രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുപ്പത്ത് അപ്പച്ചമ്പ് വെച്ചിട്ട് അതിൽ ആവിമ വേവിക്കുക. അവന് നല്ല ഇഷ്ടമുള്ള പലഹാരമാണ് ഇൻ്റീരിയർ. ഇപ്പം
ഭയങ്കര ഇഷ്ടമാണ്. നല്ലവണ്ണം നാളികേരം ഇട്ടിട്ട് ഇൻഡേറി ഉണ്ടാക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര രസമൊന്നും ഇല്ലാത്ത മാതിരിയായിരുന്നു. അമ്മ ഉണ്ടാക്കിയത് രസം എന്നൊക്കെ പറയാം. പിന്നെ അവിടുന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇൻഡോറിയപ്പോൾ ഇൻഡോറിയായി പലഹാരം എല്ലാ വീടുകളിലും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. കാരണം പഴയ കാലത്ത് ഭയങ്കരമായിട്ട് എല്ലാ വീടുകളിലും ചെയ്യുന്നൊരു പലഹാരമായിരുന്നു ഇത്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല. ഇനി എല്ലാവരും ഇത് നോക്കി കണ്ടിട്ട് എല്ലാവരും ചെയ്യാനായിട്ട് പഠിക്കുക. അങ്ങനെ എല്ലാ വീടുകളിലും ഇൻഡോറി ഉണ്ടാക്കിയിട്ട് ഈ അമ്പത് നോമ്പിൻ്റെ പകുതി നോമ്പിൽ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ എല്ലാ വീടുകളിലും കുട്ടികൾക്ക് ഇത് കൊടുത്ത് പരിചയിക്കുന്നത് നല്ലതാണ്. മധുരമില്ലാത്ത പലഹാരമാണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വയസ്സായവർക്ക് നല്ല ഇഷ്ടമുള്ളതാണ്. ചെറുപ്പക്കാരും ഇത് കഴിച്ച് പഠിക്കണം.